നമസ്കാരം. കേരളം വളരെയധികം കരുതിയിരിക്കേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള 4 ദിവസങ്ങൾ എന്ന മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും കേന്ദ്ര ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയുമാണ് എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം തന്നെയാണ്. അതിന് പുറമെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇടുക്കി ഡാം തുറന്നു വിട്ടത് തന്നെ ഇനി വരുന്ന അതിതീവ്ര മഴയിലെ ഒഴുക്കുവെള്ളം ശേഖരിക്കാൻ ഡാമിനെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. പരമാവധി വെള്ളം ഇപ്പോൾ ഒഴുക്കി കളഞ്ഞ് ഡാമിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇടുക്കി അണക്കെട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് 2 അണക്കെട്ടുകളും ഒരുമിച്ച് തുറന്നുവിട്ടിരിക്കുന്നു. 100,000 ലിറ്റർ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. മലയോര മേഖലകളിലും നദിക്കരയിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒക്ടോബർ 20 ബുധനാഴ്ച മുതൽ, അതായത് ബുധനാഴ്ച ഇന്ന് മുതൽ 23 ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാം തുറന്നതോടുകൂടി പെരിയാറിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കുന്നു. 2018 പ്രളയം പോലെ ജലനിരപ്പ് ഉയർന്നാൽ അടിയന്തര സഹായത്തിനായി സന്നദ്ധ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത മുൻനിർത്തിയാണ് വള്ളങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അത്യാവശ്യ സാഹചര്യത്തിൽ ഏത് നിമിഷവും സഹായവുമായി എത്താൻ സൈന്യത്തിനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രധാന മഴക്കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും നദികൾ കര കവിഞ്ഞൊഴുകുന്നതിനും വളരെ സാധ്യതകൾ കൂടുതലാണ്. കുറഞ്ഞ സമയം കൊണ്ട് കുത്തിയൊലിച്ചു പെയ്യുന്ന മഴ അതിശക്തമായ മഴയെ തുടർച്ചയായി അപകടം വിതയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുക. ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾക്ക് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നിലവിലെ സാഹചര്യം സാധാരണഗതിയിലേക്ക് എത്തുന്നതുവരെ മലയോര മേഖലകളിലും നദിക്കരയിലും അതീവ ജാഗ്രത പുലർത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. GSIയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിദഗ്ധ സംഘങ്ങളുടെ പഠനങ്ങളിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയ വീടുകളിൽ താമസിക്കുന്നവരെ മുന്നറിയിപ്പ് അവസാനിക്കുന്നതുവരെ നിർബന്ധമായും സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതാണ് എന്നും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിക്കരയോട് ചേർന്ന് അപകടകരമായ അവസ്ഥയിൽ താമസിക്കുന്നവരുടെയും നദികളുടെ ഒഴുക്ക് സാധാരണ നില കൈവരിക്കുന്നത് വരെ മാറ്റി താമസിപ്പിക്കേണ്ടതാണ് എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. ഒക്ടോബർ 20 തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ 21 കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ മുഴുവൻ ജില്ലകൾക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള സൂചന പ്രകാരം അതിശക്തമായ മഴ കൂടുതലായും കേരളത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലകളിലേക്കും പശ്ചിമഘട്ട മേഖലകളിൽ ആയിരിക്കും കേന്ദ്രീകരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിലാകെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ റവന്യൂ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ക്യാമ്പുകൾ തയ്യാറാക്കേണ്ടതും ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുമാണ്. പൊതുജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകളുടെ വിവരം മനസ്സിലാക്കി വയ്ക്കുകയും മഴ ശക്തിപ്പെടുന്ന ഉടനെ തന്നെ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറുകയും വേണം. അപകട സാധ്യതയുള്ള വീടുകളിൽ അധിവസിക്കുന്നവർ എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കണം. മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഉടനടി മാറേണ്ടതാണ്. പകൽ സമയത്ത് മഴ മാറി നിൽക്കുന്നത് കൊണ്ട് അമിതമായ ആത്മവിശ്വാസം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലുള്ള ജനങ്ങളോ ഉദ്യോഗസ്ഥരോ കാണിക്കാൻ പാടുള്ളതല്ല. കാലാവസ്ഥ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരാവുന്നതും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിക്കുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുന്നതുവരെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമസ്കാരം.